മരുന്ന് എന്നാൽ നമ്മുടെ അസുഖം മാറ്റുന്നതിനെയല്ലേ പറയുന്നത്? ഹോമിയോ ഉപയോഗിച്ച് അസുഖം മാറിയാൽ അതും മരുന്നല്ലേ? തീർച്ചയായിട്ടും മരുന്നാണ്. പക്ഷെ പ്രശ്നം ആ ഹോമിയോ മരുന്ന് ഉപയോഗിച്ച് തന്നെയാണോ ആ മരുന്ന് ആ അസുഖം മാറിയത് എന്ന് നമുക്ക് ആദ്യം സ്ഥാപിക്കേണ്ടതുണ്ട്. അത് സ്ഥാപിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് കപട വൈദ്യമാണ്, അത് മരുന്ന് കഴിച്ചിട്ടാണ്, ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് അസുഖം മാറിയതുപോലെ തോന്നിക്കുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അത് വെറുതെ പറയുന്നതല്ല. അതിനാണ് നമ്മൾ നമ്മളുടെ മെഡിക്കൽ റിസർച്ചിൽ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്ന ഒരു പരീക്ഷണ രീതി, ഒരു എക്സ്പെരിമെൻറ്റിങ് രീതി, അതിലൂടെ കടത്തിവിടും. അതായത് കുറച്ച് ആളുകൾക്ക് മരുന്ന് എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുക്കുന്നു, അതേപോലെ തന്നെ അതേ മരുന്ന് പോലെ തന്നെ തോന്നിക്കുന്ന കുറച്ച് സാധനം, ഒരു പ്ലാസിബോ എന്ന് വിളിക്കുന്നത്, വേറെ കുറച്ച് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഇത് തമ്മിൽ കൊടുത്തിട്ട് എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിൽ കൊടുക്കുമ്പോൾ, ഇത് രണ്ടും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്നുള്ളത് നമ്മളവിടെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഈ മരുന്നായിട്ട് കൊടുത്ത സാധനവും മരുന്നില്ലാതെ ഈ പ്ലസീബോ ആയിട്ട് കൊടുത്ത സംഗതിയും തമ്മിലുള്ള കമ്പാരിസണിൽ മരുന്നിന് ഈ പ്ലസീബോയെക്കാളും കൂടുതൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ മരുന്ന് കഴിച്ചതുകൊണ്ടാണ് ഈ അസുഖം മാറിയത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അതിനെയാണ് ഈ പ്ലസീബോ കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇതുപോലെ പ്ലസീബോയേക്കാൾ കൂടുതൽ ഈ മരുന്ന് എന്ന് പറഞ്ഞു കൊടുത്ത സാധനം വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് തെളിവുകളില്ല അത് ഫലിക്കുന്നു എന്നുള്ളതിന് തെളിവുകളില്ല എന്നുള്ള കാരണത്തിൻ്റെ പുറത്ത് ഇത് മരുന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഹോമിയോയും ആയുർവേദവും നിരന്തരം റിസർച്ച് നടത്തുന്നത് കൊണ്ടല്ലേ ആധുനിക ലോകത്ത് നിന്നും ആ ശാസ്ത്രം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്, നടത്താത്തത് കൊണ്ടല്ലേ? ഓക്കെ, ആധുനിക വൈദ്യം ഉണ്ടായി വന്നത് എങ്ങനെ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്ന സംഗതിയാണ് ഈ ആയുർവേദവും ഹോമിയോപ്പതിയും അതുപോലെ മറ്റനേകം നമ്മുടെ ഗ്രാൻഡ് മാ മെഡിസിൻ എന്നൊക്കെ വിളിക്കുന്ന എല്ലാം, നാട്ടുവൈദ്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് നിന്നും അതിനകത്ത് നിന്നും ഏതിനൊക്കെയാണ് തെളിവുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ മരുന്നിനാണ് തെളിവുള്ളത്, തെളിവുകളുടെ പിൻബലമുള്ളത് എന്ന് അന്വേഷിച്ചിറങ്ങി. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ തെളിവുകളുള്ളതിനെല്ലാം നമ്മൾ എടുത്തു വെക്കുന്നു. അപ്പോൾ നമ്മൾ ആയുർവേദ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ട ഒരു മരുന്ന് അതിന് തെളിവുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് വെക്കുന്നു. അപ്പോൾ 100 ടെസ്റ്റ് നടത്തിയപ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് കിട്ടിയെന്ന് കൂട്ടുക. അപ്പോൾ ആ കിട്ടിയതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് വെക്കുന്നു. ഇപ്പുറത്തേക്ക് വെച്ച സാധനത്തിന് നമ്മൾ തെളിവുള്ള മരുന്ന് എന്ന് പറയും. ഈ തെളിവുള്ള മരുന്നിനെയാണ് ആധുനിക വൈദ്യം എന്ന് പറയുന്നത്. തെളിവില്ലാത്ത വൈദ്യത്തിനെയാണ് നമ്മൾ കപട വൈദ്യം എന്ന് പറയുന്നത്. അതായത് ഒന്ന് ശാസ്ത്രീയ വൈദ്യവും മറ്റൊന്ന് അശാസ്ത്രീയ വൈദ്യം, അല്ലെങ്കിൽ കപടശാസ്ത്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതേപോലെയുള്ള ഓരോ സംഗതിയിൽ നിന്നും നമ്മൾ മുന്നിലുണ്ടായിരുന്ന ചികിത്സകൾ എന്ന് പറഞ്ഞ് നടത്തിയിരുന്ന എല്ലാത്തിൽ നിന്നും ഇതുപോലെ തെളിവുള്ളതുകൾ ഏത് എന്ന് പരിശോധിച്ച് വന്നപ്പോൾ ആണ് സത്യത്തിൽ ഇത്തരം വൈദ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചത്. തെളിവുള്ളതും തെളിവില്ലാത്തതും അതൊരു ദ്വന്ദ്വമാണ്. പക്ഷെ തെളിവുള്ളത് കഴിച്ചാലേ അസുഖം മാറൂ എന്നും കൂടി അവിടെ വെക്കുന്നതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ പോകുന്നത്. തെളിവില്ലാത്തതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് വെച്ചുകൊണ്ട് നമുക്ക് ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ചികിത്സ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത്. അത് അസുഖം അങ്ങനെ ചികിത്സിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രോഗിയുടെ ജീവന് തന്നെയാണ് ആപത്തായിട്ട് വരിക. അതാണ് അതിൽ സംഭവിക്കുക. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. കോവിഡ് വന്ന സമയത്ത് നമ്മൾ തുടക്കകാലങ്ങളിൽ പല മരുന്നുകളും ഇത് കോവിഡിന് ഗുണം ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല മരുന്നുകളും വന്നു. അതിൽ ഒരെണ്ണമായിരുന്നു ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. പക്ഷേ അത് തുടക്കത്തിൽ അത് ഫലിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? അത് ഫലിക്കില്ല എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെക്കുന്നു. എങ്ങനെയാണ് അത് മനസ്സിലായത്? ആ ഫലിക്കുമെന്ന് പറഞ്ഞത് സത്യത്തിൽ ഒരു അനുഭവ സാക്ഷി മാത്രമായിരുന്നു. ആ അനുഭവ സാക്ഷ്യത്തെ ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു അനുഭവ സാക്ഷി മാത്രം ഫലിക്കും. അതിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഫലിക്കുന്നില്ല. അങ്ങനെ മനസ്സിലായതോടുകൂടി അതിനെ ആ ചികിത്സയുടെ ആ പ്രോട്ടോക്കോളിൽ നിന്ന് അതിനെ മാറ്റിവെക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് ആധുനിക വൈദ്യത്തിൽ സാധിക്കും. കാരണം അവിടെ ശ്രമിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചികിത്സ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. സാധിക്കാത്ത സ്ഥലങ്ങളിൽ തെളിവില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ആളുകൾ കഴിക്കുന്നുണ്ടല്ലോ, കുറച്ച് പേരൊക്കെ സുഖമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് തുടർന്ന് അങ്ങ് കൊടുത്തേക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് വരികയും അത് തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ശരിയായ രീതിയല്ല എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. 60-70% രോഗങ്ങളും ഒരു മരുന്ന് പോലും വേണ്ടാതെ സുഖപ്പെടുന്നു. അപ്പോൾ പ്ലസീബോ വർക്ക് ചെയ്യുന്നത് അസുഖങ്ങൾ ചെയ്ത് അസുഖങ്ങൾ മാറുന്നു. അസുഖം മാറാൻ വേണ്ടിയാണ് ചികിത്സ എങ്കിൽ 60-70% അസുഖങ്ങൾക്കും അലോപ്പതി മെഡിസിൻസ് പോലും വേണ്ട. പ്ലസീബോ ഇഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഹോമിയോപ്പതിയെ വിമർശിക്കുമ്പോൾ മോഡേൺ മെഡിസിന് കിട്ടുന്ന അമിതമായ പ്രൊമോഷൻ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? മോഡേൺ മെഡിസിന് അമിതമായ പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോഡേൺ മെഡിസിനിൽ നമ്മളിത് ഇന്ത്യയിൽ നിന്നിട്ട് നോക്കുമ്പോഴാണ് നമുക്കിത് ഇത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നത്. വികസിത രാജ്യങ്ങളിൽ OTC എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഉണ്ട്, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ. അതിനൊന്നും ഡോക്ടറെ പോലും കാണേണ്ട കാര്യമില്ല. അതിലേതാണ്ട് 10-50 അസുഖങ്ങൾ അതിനകത്തുണ്ട്, ഇൻക്ലൂഡിങ് സോറിയാസിസ് പോലും OTC ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചികിത്സിക്കാം. അതായത് ഡോക്ടറെ കാണാതെ തന്നെ നിങ്ങൾക്ക് ഫാർമസീസിൽ ചെന്നിട്ട് എനിക്ക് ഇന്ന അസുഖമാണ്, മരുന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കഴിക്കാം. അപ്പം ഇത് ഇത്തരത്തിലുള്ള, ഇനിയിപ്പോൾ ഞാൻ ക്ലിനിക്ക്
അപ്പോൾ ഒരാളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒ ടി സി ഡ്രഗ്സ്, ഇപ്പം നമ്മളൊക്കെ ക്ലിനിക്കിൽ ഇരുന്നിരുന്ന സമയത്ത് ഈ പറയുന്ന ഒ ടി സി ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റാവുന്ന അസുഖങ്ങളാണ് ഭൂരിഭാഗം ഹോമിയോ ക്ലിനിക്കിൽ വരുന്നതെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അതല്ലാതെ നമ്മൾ കാണുന്ന സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് നമ്മളെന്താ ചെയ്യാറ്? അത് എവിടെയാണോ യഥാർത്ഥ ചികിത്സ കിട്ടേണ്ടത് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. അതായത് റിയൽ സിറ്റുവേഷൻസ്, റിയൽ പ്രോബ്ലംസ് റിക്വയർ റിയൽ സൊല്യൂഷൻസ്, അൺറിയൽ പ്രോബ്ലംസ് റിക്വയർ അൺറിയൽ സൊല്യൂഷൻസ്, ഇത്രയേ ഉള്ളൂ. നമ്മളടുത്ത് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാര്യമാണ് ചില പനി. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം, പനികൾ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഏതൊരു ഹോമിയോ ക്ലിനിക്കിൽ ഇരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പനിയായിട്ട് ഒരാൾ വരുന്നു, അവർക്ക് നമ്മൾ ഹോമിയോ മെഡിസിൻ കൊടുക്കുന്നു, അത് മാറുന്നു. പക്ഷേ ചില പനികൾ അങ്ങനെ മാറൂല, രണ്ട് മൂന്നും തവണയൊക്കെ അവർ വരും. അപ്പോൾ നമ്മൾ അവരെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വിടും, അങ്ങനെ പല പല ഇൻഫെക്ഷൻ കാണാം, അങ്ങനെ പല കാരണങ്ങൾ വരും. അങ്ങനെ സമയത്ത് രണ്ടാമത്തെ സമയത്തൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന കാര്യമുണ്ട്, നമ്മൾ മരുന്നൊക്കെ പൊതിഞ്ഞു കൊടുക്കും, പോകാൻ നേരത്ത് പാരസെറ്റമോൾ വീട്ടിലുണ്ടല്ലോ അല്ലേ എന്നാണ് ചോദിക്കുക. അതായത് അത്യാവശ്യം വന്നാൽ അത് പറഞ്ഞിട്ട് അങ്ങ് കഴിച്ചേക്കുക, പനി അവിടെ കുറഞ്ഞോളും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ആ ധൈര്യത്തിലാണ് നമ്മളൊക്കെ പലപ്പോഴും ചികിത്സിച്ചിരുന്നത് പോലും. അതുപോലെ മറ്റൊരു അസുഖമാണ് ശ്വാസമുട്ട്. വീട്ടിൽ ഇൻഹേലർ ഉണ്ടല്ലോ അല്ലേ, ഇതാണ് ചോദ്യം. ആ ധൈര്യത്തിലാണ് നമ്മളൊക്കെ മരുന്ന് കൊടുത്തിരുന്നത്. അതില്ലെങ്കിൽ നമ്മളെന്താ പറയുക, എന്തെങ്കിലും ഉണ്ടായാൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകൂ, നെബുലൈസ് ചെയ്യും. നെബുലൈസ് ചെയ്യുക എന്ന് പറയുന്നത് മെഡിസിൻ വെച്ച് ചെയ്താൽ ശ്വാസം മുട്ടിന് ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് ഉണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും അവരോട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് ഇൻഹേലർ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, എന്നിട്ടേ ഹോമിയോ മരുന്ന് കഴിക്കാവൂ എന്നാണ് പറയാറ്. അതായത് നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറാണ് എന്നുണ്ടെങ്കിൽ ഇൻഹേലർ പോലും വേണ്ട ശ്വാസം മുട്ട് മാറാൻ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. കോൺഫിഡൻസ് മാത്രം മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് മോഡേൺ മെഡിസിനുള്ള ഒരു അമിതമായ മാർക്കറ്റിങ്ങിൻ്റെ പ്രൊമോഷൻ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഒരു 10 ദിവസം നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ വരുന്ന അസുഖങ്ങൾ റിയൽ പ്രോബ്ലംസാണ്, റിയൽ പ്രോബ്ലംസിനാണ് അവിടെ ചികിത്സ തേടി വരുന്നുള്ളൂ. അൺറിയൽ ആയിട്ടുള്ള സംഗതികളാണെങ്കിൽ അത് മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടാൻ തന്നെയാണ് ഓരോ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സും ട്രെയിൻഡ് ആയിട്ടിരിക്കുന്നത്. അതിൽ എത്തിക്കൽ പ്രാക്ടീസ് കീപ്പ് ചെയ്യാത്ത ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊരിക്കലും ശാസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല. ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ വീട്ടിൽ കയ്യിലിരുന്ന് പൊട്ടി കൈ പോകുന്നത് അത് ബോംബ് കണ്ടുപിടിച്ചവൻ്റെ കുഴപ്പമല്ല, അത് ആ ബോംബിൻ്റെ പിന്നുള്ള ശാസ്ത്രത്തിൻ്റെയും കുഴപ്പമില്ല, അത് ദുരുപയോഗം ചെയ്ത ആളുകളുടെ പ്രശ്നമാണ്, ആ നിയമം പാലിക്കാതെ ഇരുന്ന ആളുകളുടെ പ്രശ്നമാണ്. അതൊരു എത്തിക്കൽ ആൻഡ് ഒരു ലീഗൽ പ്രോബ്ലമാണ്. അത് കാണിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിച്ച് ആ വിടവിലൂടെ കപടശാസ്ത്രത്തിനെ കയറ്റിവിടാൻ നോക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.